നമസ്കാരം, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. സീതാരാമം എന്ന ഒറ്റ സിനിമയ്ക്ക് ശേഷം ദുൽഖർ മൃണാൽ ടാക്കൂർ കൂട്ടുകെട്ട് ഇന്ത്യക്കകത്ത് ഇന്ത്യക്ക് പുറത്തും അമ്മാതിരി ആളുകൾ ഇഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകെട്ടായി മാറി. ഇന്നും സീതാരാമം വരുമ്പോൾ ആളുകൾ ടി വിയിലാണെങ്കിലും കാണുന്നു, എന്നിട്ട് അവരുടെ കണ്ണുകൾ നിറയുന്നു. ആ ഒരു കോംബോ അല്ലെങ്കിൽ ആ ഒരു കോമ്പിനേഷൻ അവർക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടു. വീണ്ടും ആ ഒരു കൂട്ടുകെട്ടിൽ ഒരു സിനിമ കൂടി വരുന്നു എന്നുള്ള വാർത്തയാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. ഇതിനു മുമ്പ് ഇതിൻ്റെ വാർത്തകൾ പലവട്ടം വന്നിരുന്നുവെങ്കിലും സ്ഥിരീകരിച്ചില്ല. ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിച്ചിരിക്കുന്നു. ട്വിറ്ററിലും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായ ഡീറ്റെയിൽസിന് അതിൽ പറയുന്ന വേറെ ഒന്നുമല്ല. ഈ കൂട്ടുകെട്ടിൽ അടുത്ത പടം വരുന്നു, അത് റാണയും ഒന്നിച്ചിട്ടുള്ള സിനിമയാണ്. ഇന്നലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വന്നിരുന്നു. പുതിയ സംവിധായകനായിരിക്കും ആ സിനിമ ചെയ്യുന്നത്. മൾട്ടി ലാംഗ്വേജിലാണ് ഈ സിനിമ വരുന്നത് എന്നാണ് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്താണെങ്കിലും ദുൽഖറും മൃണാളും ഒരുമിക്കുമ്പോൾ ഇവിടെ അതിഗംഭീരമായിട്ട് ആരാധകർ കാത്തിരിക്കുകയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി. അതാണ് സീതാരാമം എന്ന സിനിമ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്ന് തന്നെ പറയാം. DDLJക്ക് ശേഷം ഇത്രത്തോളം ആളുകളെ പിടിച്ചിരുത്തിയ വേറെ ഒരു പ്രണയ കഥ ഇന്ത്യയിലില്ല എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് പുറത്ത് വിദേശ രാജ്യങ്ങളിൽ പോലും ഈ സിനിമയ്ക്ക് അത്രത്തോളം ഉള്ള ഒരു ഹൈപ്പിൽ അല്ലെങ്കിൽ അത്രത്തോളം അടുപ്പമാണ് ജനങ്ങൾക്കുള്ളത്. ഈ പ്രാവശ്യത്തെ നാഷണൽ അവാർഡ് വരുമ്പോൾ ഒരു പക്ഷേ ഏറ്റവും ജനപ്രീതി നേടിയ സിനിമ ഈ ഒരു സിനിമയാകാനാണ് ചാൻസ്. തീർച്ചയായും RRR പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഈ സിനിമ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു സിനിമ വരികയാണ്. ദുൽഖറിൻ്റെ കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷമാണ് ഇനിയും അദ്ദേഹത്തിൻ്റെ ഗംഭീര ലൈനപ്പുകളിൽ അടുത്തത്. ഈ പറഞ്ഞ പോലെ തന്നെ തെലുങ്ക് സിനിമയാണ്, അതിനുശേഷം തമിഴ്, അങ്ങനെ തന്നെയാണ് കേൾക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സിനിമ തന്നെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.